നമസ്കാരം. കേരളത്തിലെ ജനം ഇന്നും ഏറെ പ്രതീക്ഷയോടെ ആശ്രയിക്കുന്നതും നോക്കിക്കാണുന്നതുമൊക്കെ സപ്ലൈകോയാണ്. സപ്ലൈകോയിലെ സബ്സിഡി നിർത്തലാക്കുമോ? ജനം ഇന്ന് ആശങ്കയിലാണ്. സപ്ലൈകോയിലൂടെ നൽകുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തില്ലെന്ന വിശദീകരണവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ ലളിത രംഗത്തെത്തിയിരിക്കുന്നു. മന്ത്രി പറയുന്നത് ഇങ്ങനെ, സപ്ലൈകോയിലെ 13 ഇനങ്ങളുടെ സബ്സിഡി തുടരും, സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തില്ല. ഇപ്പോൾ നൽകുന്നത് 7.5 വർഷം മുമ്പ് നിശ്ചയിച്ച വില. സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വില ഒരല്പം വർദ്ധിപ്പിക്കേണ്ടി വരും. സപ്ലൈകോയിലൂടെ നൽകുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തില്ല എന്ന് ഉറപ്പു നൽകുകയാണ് ഭക്ഷ്യമന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്ന തരത്തിലുള്ള പ്രചരണം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 13 ഇന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ 7.5 വർഷം മുമ്പുള്ള വിലയിലെ വർധനവുമായി ബന്ധപ്പെട്ട സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഈ റിപ്പോർട്ട് വൈകാതെ മന്ത്രിസഭയോഗം പരിഗണിക്കും. എന്നിട്ടാകും വില വർദ്ധിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. LDF സർക്കാർ തീരുമാനിച്ചത് 2016 വിപണി വിലയേക്കാൾ 25% കുറച്ച് ഉൽപ്പന്നങ്ങൾ നൽകാനാണ് അന്ന്. വിലയിൽ മാറ്റം വരുത്താതെ 13 ഇനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ 5 വർഷം സർക്കാർ നൽകി. 2 പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും അതേ വിലയിൽ തന്നെയാണ് വിൽപ്പന തുടരുന്നതും. എന്നാൽ കഴിഞ്ഞ 7.5 വർഷം മുമ്പുള്ള വിലയ്ക്ക് സാധനങ്ങൾ ഇപ്പോൾ വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തുറന്നു പറയുന്നു. 2016 വിപണി വിലയേക്കാൾ 25% കുറച്ചാണ് സപ്ലൈകോ വഴി സാധനങ്ങൾ നൽകുന്നത്. അത് 5 വർഷം തുടരാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. 5 വർഷം കഴിഞ്ഞിട്ടും അത് തന്നെ തുടരുന്നു. ഇനി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല സപ്ലൈകോയ്ക്ക് എന്ന സൂചന മന്ത്രി ജി ആർ അനിൽ ഇതിനു മുമ്പ് തന്നെ സർക്കാരിന് നൽകിയിരുന്നു. സപ്ലൈകോയിലൂടെ നൽകുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്താൻ സർക്കാർ ആലോചിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെയാണ് ഈ വിഷയത്തിൽ മന്ത്രി പ്രതികരണം നടത്തിയതും.